ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മുടെ ആനുകാലിക മേഖലയിലെ ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒരു ചെറിയൊരു മോക്ക് ടെസ്റ്റ് പോലെ കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ PSC ബുള്ളറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള 2021 ജാനുവരി മാസം, ഫെബ്രുവരി മാസം, അങ്ങനെ ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ആനുകാലികം കോഡടക്കം വെച്ചിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിലും പറ്റുന്ന ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ കൂടുതൽ നിങ്ങൾക്ക് അതിന് PDF നോട്ട്സുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ടെലഗ്രാം ചാനലിലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2019 പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവർക്കായുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി ഏതാണ്? ഏതാണ് ആൻസർ? ആൻസർ ഹർഷം. സെക്കൻഡ് വൺ നോക്കാം. അറബിക്കടലിൽ ന്യൂനമർദ്ദം മൂലം രൂപം കൊണ്ട നിസർഗ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏത്? ആൻസർ ബംഗ്ലാദേശ്. നെക്സ്റ്റ് വൺ, തേർഡ് ക്വസ്റ്റ്യൻ. അടുത്തിടെ ലോകാരോഗ്യ സംഘടനയുമായി എല്ലാ സഹകരണവും അവസാനിപ്പിക്കുന്നതിനായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഏതാണ്? US ആണോ, UAE ആണോ, ജപ്പാൻ ആണോ, ബ്രിട്ടൻ ആണോ? ആൻസർ US ആണ് കേട്ടോ. അടുത്തിടെ ലോകാരോഗ്യ സംഘടനയുമായി എല്ലാ സഹകരണവും അവസാനിപ്പിക്കുന്നതിനായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? US ആണ്. ഫോർത്ത് വൺ, ഫൈസാബാദ് ജില്ലയുടെ പുതിയ പേര്. ഫൈസാബാദ് ജില്ലയുടെ പുതിയ പേര്. ആൻസർ അയോധ്യ. അയോധ്യയാണ് ഫൈസാബാദ് ജില്ലയുടെ പുതിയ പേര്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. കേഫോൺ 2020 സൗജന്യ ഇന്റർനെറ്റ് ലഭ്യമാക്കാനും അതോടൊപ്പം ഇന്റർനെറ്റ് ഒരു മൗലിക അവകാശമാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളമാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വയ്ക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളം. 2020 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ June 5 പ്രമേയം എന്താണ്? 2020 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ആൻസർ സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, എന്താണ് ആൻസർ? സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് വൺ, സെവൻത്ത് വണ്ണിലേക്ക് കയറാം. കേരളത്തിലായത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? കേരളത്തിലായത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? ആൻസർ തിരുവനന്തപുരം. ആൻസർ തിരുവനന്തപുരം. എയ്ത്ത് ക്വസ്റ്റ്യൻ. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ സമഗ്ര ശിക്ഷ കേരള ആരംഭിക്കുന്ന പാഠ്യപദ്ധതി ഏതാണ്? ഏതാണ്? ആൻസർ വൈറ്റ് ബോർഡ് ആണ് കേട്ടോ. വൈറ്റ് ബോർഡ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ സമഗ്ര ശിക്ഷ കേരള ആരംഭിക്കുന്ന പാഠ്യപദ്ധതി ഏതാണ്? വൈറ്റ് ബോർഡ്. നയൻത്ത് ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ അതിവേഗ റെയിൽവേ പദ്ധതി ഏതാണ്? കേരളത്തിന്റെ അതിവേഗ റെയിൽവേ പദ്ധതി. ആൻസർ സിൽവർ ലൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആൻസർ സിൽവർ ലൈൻ ആണ് കേട്ടോ. പത്താമത്തെ ക്വസ്റ്റ്യൻ. ഉൽപാദന മേഖലയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സ്ഥാപനം ഏതാണ്? ഉൽപാദന മേഖലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സ്ഥാപനം ഏതാണ്? ആൻസർ ഇന്ത്യൻ റെയിൽവേ ആണ് കേട്ടോ. എന്താണ് ആൻസർ? ഇന്ത്യൻ റെയിൽവേ. നെക്സ്റ്റ് വൺ. എസ്തേർ എന്ന മലയാളം നോവൽ രചിച്ചത് ആര്? എസ്തേർ എന്ന മലയാളം നോവൽ രചിച്ചത് ആരാണ്? ആൻസർ സാറ ജോസഫ്. എന്താണ്? സാറ ജോസഫ് ആണ് എസ്തേർ എന്ന മലയാള നോവൽ രചിച്ചത്. ട്വൽത്ത് ക്വസ്റ്റ്യൻ. 2020 വേൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര? 2020 വേൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര? ആൻസർ 43 ആണ് കേട്ടോ. 43-ാമത്തെ സ്ഥാനമാണ് 2020 വേൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. 13-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2021 4-ാമത്തെ ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസിന്റെ വേദി ഏതാണ്? 2021 4-ാമത്തെ ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസിന്റെ വേദി ഏതാണ്? ആൻസർ ബഹ്റിൻ ആണ് കേട്ടോ. എന്താണ്? ബഹ്റിൻ. 14-ാമത്തെ ക്വസ്റ്റ്യൻ. KC വേണുഗോപാൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? KC വേണുഗോപാൽ ഏത് സംസ്ഥാനമാണ്? ആൻസർ രാജസ്ഥാൻ ആണ് കേട്ടോ, രാജസ്ഥാൻ. 15-ാമത്തെ ക്വസ്റ്റ്യൻ. ഷിംലയുടെ പുതിയ പേര്. ഷിംലയുടെ പുതിയ പേരെന്താ?
ശ്യാമളയാണ് കേട്ടോ. ഷിംലയുടെ പുതിയ പേരെന്താണ്? ശ്യാമള. 16th question. കൊതുക് ജന്യ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി ഏതാണ്? നാല് ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. തോട്ടങ്ങളിലേക്ക് നീങ്ങാം, എല്ലാവർക്കും പാടത്തേക്ക്, കൊതുകിന്റെ ലോകം, ശുചിത്വമുള്ള വീട്. ഏതാ ആൻസർ വരുന്നേ? ആൻസർ തോട്ടങ്ങളിലേക്ക് നീങ്ങാം കേട്ടോ, തോട്ടങ്ങളിലേക്ക് നീങ്ങാം. 17th question. തമിഴ്നാടിന്റെ സംസ്ഥാന ഫലം ഏതാണ്? തമിഴ്നാടിന്റെ സംസ്ഥാന ഫലം ഏതാണ്? ആൻസർ ചക്കയാണ് കേട്ടോ. തമിഴ്നാടിന്റെ സംസ്ഥാന ഫലം ഏതാണ്? ആൻസർ ചക്ക. 18th question നോക്കാം. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഏതാണ്? 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഇറ്റലിയാണ്. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദിയാണ് ചോദിച്ചേക്കുന്ന ആൻസർ ഇറ്റലി. 19th question. ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നാണ് ഗാലോക്ചു ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഒപ്പുവെച്ചത്? ഏതാണ്? ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നാണ് ഗാലോക്ചു ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഒപ്പുവെച്ചത്? ആൻസർ ഭൂട്ടാൻ ആണ് കേട്ടോ. ആൻസർ എന്താണ്? ഭൂട്ടാൻ. 20th question. IT ആക്ടിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ടിക്ടോക്ക് അടക്കം 59 ചൈനീസ് ആപ്ലിക്കേഷൻ നിരോധനം ഏർപ്പെടുത്തിയത്? ഏതാ? IT ആക്ടിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ടിക്ടോക്ക് അടക്കം 59 ചൈനീസ് ആപ്ലിക്കേഷൻ നിരോധനം ഏർപ്പെടുത്തിയത്? ആൻസർ 69A ആണ് കേട്ടോ, 69A ആണ്. 21st ക്വസ്റ്റ്യൻ. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടി ഏതാണ്? ആൻസർ കിളിക്കൊഞ്ചൽ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കിളിക്കൊഞ്ചൽ കേട്ടോ. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടി ഏതാണ്? കിളിക്കൊഞ്ചൽ. 22nd ക്വസ്റ്റ്യൻ. വിദ്യാലയങ്ങളിൽ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതി ഏതാണ്? വിദ്യാലയങ്ങളിൽ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതി ഏത്? ആൻസർ വിദ്യാവനം കേട്ടോ. ആൻസർ എന്താണ്? വിദ്യാവനം. 23rd ക്വസ്റ്റ്യൻ. COVID-19 സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ആൻസർ 1075 ആണ് കേട്ടോ, 1075. അടുത്ത ക്വസ്റ്റ്യൻ 24. COVID-19 സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ഏതാണ്? നേരത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? COVID-19 സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ആണ് കേട്ടോ. ഇത് കേന്ദ്ര സർക്കാരാണ്, ഇവിടെ ചോദിച്ചേക്കുന്നത് കേരള സർക്കാരാണ്. ഓക്കെ, കേരള സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? ആൻസർ 1056 ആണ്. ഇപ്പൊ തിരിഞ്ഞു പോയത് രണ്ടും ശ്രദ്ധിക്കുക കേട്ടോ, ഇത് 1056. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോവിഡിനെ പ്രതിരോധിക്കാൻ ചുരുങ്ങിയത് എത്ര സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്? കോവിഡിനെ പ്രതിരോധിക്കാൻ ചുരുങ്ങിയത് എത്ര സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്? ആൻസർ 20 സെക്കൻഡ്സ് കേട്ടോ. 20 സെക്കൻഡ്സ് എങ്കിലും നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം, ഓക്കെ, കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയാണ് നിന്റെ മോക്ക് ടെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആയിന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. റെഗുലർ ആയിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ബുള്ളറ്റിൻ, നമ്മുടെ PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള കോഡിൻ്റെ ക്ലാസ്, ആനുകാലികത്തിൻ്റെ കോഡിൻ്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നാളെയുണ്ട്, നാളെ നമ്മൾ ഫെബ്രുവരി മാസത്തിലെ ഫുൾ PSC ബുള്ളറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കോഡ് രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും നേരം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. ബൈ.